الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أجمعين أما بعد. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കും സഹോദര സമുദായ അംഗങ്ങൾക്കും ഹൃദയത്തിൽ നിന്നും 1000 ഈദുൽ ഫിത്തർ ആശംസകൾ അർപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകം മുഴുവനും COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ പിടിയിലമർന്ന് പള്ളികളും ചർച്ചുകളും മറ്റ് ആരാധനാലയങ്ങളും മുഴുവനും അടഞ്ഞുകിടക്കുന്ന ഈ അവസരത്തിലാണ് ഇപ്രാവശ്യത്തെ റമളാനും ചെറിയ പെരുന്നാളും ഒക്കെ നമ്മിലേക്ക് കടന്നു വന്നത്. കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടാൻ പാടില്ല എന്നും അതുവഴി രോഗവ്യാപനത്തിന് സാധ്യതയുണ്ട് എന്നുമുള്ള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും മുന്നറിയിപ്പുകൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസികളും ഈ ചെറിയ പെരുന്നാൾ അവരവരുടെ വീടുകളിൽ തന്നെ നിർവഹിക്കുവാൻ, പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും വലിയ പുണ്യമായ പെരുന്നാൾ നമസ്കാരമെന്ന് പറയുന്ന ആ വലിയ അമൽ പ്രവർത്തനം പള്ളിയിൽ വീടുകളിൽ വെച്ച് തന്നെ ചെയ്യാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അൽഹംദുലില്ലാ, പൂർണ്ണമായും സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും ആ ഒരു വാക്കിൻ്റെ മുമ്പിൽ, കൽപ്പനയ്ക്ക് മുമ്പിൽ ഒരല്പം വിഷമത്തോടുകൂടിയാണെങ്കിലും എല്ലാം അള്ളാഹുവിങ്കിലേക്ക് സമർപ്പിച്ചിട്ട് എല്ലാ വിശ്വാസികളും വീടുകളിൽ പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടി തയ്യാറായി കഴിഞ്ഞു. എല്ലാ പ്രാവശ്യവും ഈ സമയത്ത് പള്ളിയുടെ ഉള്ളിലൊക്കെ തക്ബീറിൻ്റെ മന്ത്രോച്ചാരണങ്ങളും പുതുവസ്ത്രത്തിൻ്റെ സുഗന്ധങ്ങളും അത്തറിൻ്റെയും ഊതിൻ്റെയും അടിച്ചു വീശുന്ന വാസനകളുമായിട്ട് പള്ളികളിലേക്ക് ജനങ്ങളിങ്ങനെ ഒഴുക്കുപോലെ തുടർന്നു കൊണ്ടുവരുന്നതാണെങ്കിൽ, ഇപ്രാവശ്യം പുതുവസ്ത്രത്തിൻ്റെയോ മോടികളുടെയോ ആഡംബരത്തിൻ്റെയോ ഒന്നും കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ വീടുകളിൽ ഒതുങ്ങിക്കഴിയലാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൻ്റെ ആ വാക്ക് മുഖവിലക്കെടുത്തിട്ട് എല്ലാ വിശ്വാസികളും ക്ഷമയോടെ, സഹനത്തോടെ, സംയമനത്തോടുകൂടി വീടുകളിൽ നിസ്കരിക്കുവാൻ വേണ്ടി നിർബന്ധിതരായി കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഈ അവസരത്തിൽ ഈ ലോക്ക്ഡൗണിൻ്റെ പുറത്തേക്ക് ഒരുമിച്ച് കൂടാനും അതുപോലെ ബന്ധുവീടുകൾ സന്ദർശിക്കാനുമുള്ള ഒരല്പം ഇളവ് ഉണ്ട് എങ്കിൽ പോലും, എന്നാലും എല്ലാം മാറ്റിവെച്ച് ഈ വലിയ മഹാമാരിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ലോക ജനതയെ രക്ഷിക്കണേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കു വേണ്ടി മാത്രമാണ് ഇന്ന് നമ്മുടെ വീടുകളിലും അതുപോലെ പള്ളികളിൽ തുച്ഛമായ ഒന്നോ രണ്ടോ ആൾക്കാരും ഒരുമിച്ച് കൂടിയത്. അതിനുവേണ്ടി മാത്രമാണ് തീർച്ചയായും സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും മുന്നറിയിപ്പുകൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഈദുൽ ഫിത്തർ എന്ന് പറയുന്ന മഹത്തായ സുദിനത്തിൽ വലിയ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നുമില്ലാതെ വളരെ മാതൃകാപരമായ ഒരു ആഘോഷത്തോടുകൂടി മാത്രം, ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള പുണ്യപ്രവൃത്തിയോടുകൂടി മാത്രം ഇപ്രാവശ്യത്തെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുവാൻ, കൊണ്ടാടുവാൻ ലോക മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരായിരിക്കുകയാണ്. ആ അവസരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട മുസ്ലിം ജമാഅത്തും പോലീസിൻ്റെയും
മറ്റ് ആരോഗ്യ വകുപ്പിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒക്കെ മുന്നറിയിപ്പുകളെ മാനിച്ചുകൊണ്ട് തന്നെ, വളരെയധികം മാനിച്ചുകൊണ്ട് തന്നെ ആ ഒരു ഉദ്യമത്തിൽ പങ്കാളികളാകാൻ സ്നേഹത്തോടെ അൽഹംദുലില്ലാ നമുക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ, എല്ലാ ജനങ്ങളെയും സാരമായി ബാധിച്ച കൊറോണ വൈറസിനെ പ്രപഞ്ചനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിശ്വാസികൾക്കും ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്കും എൻ്റെ പേരിലും ഇരിങ്ങാലക്കുട മുസ്ലിം ജമാഅത്തിൻ്റെ പേരിലും 1000 ഈദുൽ ഫിത്തറിൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.